മീറ്റ് മൈ കാസ്റ്റ്. ഇഷ്ക് എന്ന സിനിമയിലെ ആൽവിൻ എന്ന കഥാപാത്രത്തെ അതിമനോഹരമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് ഷൈൻ ടോം ചാക്കോ ആണ് ഇന്നത്തെ അതിഥി. ഹായ് സർ, വെൽക്കം ടു ആ ഷോ മീറ്റ് മൈ ഗസ്റ്റ്. സാറിന്റെ അപ്കമിങ് മൂവിയാണ് ഉണ്ട, അപ്പൊ അതിന്റെ തന്നെ വിശേഷങ്ങളായിട്ട് നമുക്ക് ആദ്യം തുടങ്ങാം. ഉണ്ടയിലെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു സാറിന്റെ? ഉണ്ട കാലിതുകുമാരന്റെ ചിത്രമാണ് രണ്ടാമത്തെ ചിത്രം. തെക്കൻ വെള്ളത്തിന് ശേഷം ഹർഷദ്ക്കാണ് എന്റെ സ്ക്രിപ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. ശരിക്കും ഇത് 2014 ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മനോരമയിൽ കണ്ടൊരു വാർത്തയും ബന്ധപ്പെട്ടുണ്ടാക്കിയൊരു തിരക്കഥയാണ് ഹർഷദ്ക. അന്ന് കേരളത്തിലെ പോലീസ് ക്യാമ്പിൽ നിന്നൊരു കൂട്ടം പോലീസുകാർ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടി ഛത്തീസ്ഗഡിൽ പോയി. എന്നിട്ട് അവിടെ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് ബന്ധപ്പെട്ടാണ് ഈ കഥ ഉണ്ടാക്കിയത്. അപ്പോൾ ഏകദേശം അങ്ങനെ തന്നെയാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത്. 2014 ഇലക്ഷന് വേണ്ടിയിട്ട് പോലീസ് ക്യാമ്പിൽ നിന്ന്, അതായത് ഇടുക്കി പോലീസ് ക്യാമ്പിൽ നിന്ന് പോയിട്ടുള്ള പോലീസുകാരെ ബേസ് ചെയ്തിട്ട് അവിടെ ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് മാവോയിസ്റ്റ് എഫക്റ്റഡ് ഏരിയ ആണ്. അതായത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൊരു സ്ഥലമാണ് ഈ ഛത്തീസ്ഗഡ്. അപ്പോൾ ഇവിടുത്തെ ക്യാമ്പിൽ നിന്ന് പോകുന്ന പോലീസുകാരിൽ ഭൂരിഭാഗം പേരും ആദ്യമായിട്ടാണ് ഈ ഛത്തീസ്ഗഡ് പോലത്തെയുള്ള സ്ഥലത്ത് ഡ്യൂട്ടിക്ക് പോകുന്നത്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ സീരിയസ്നെസ്സും കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പോൾ കേരളത്തിൽ താമസിക്കുന്ന നമ്മൾക്കൊന്നും ഈ മാവോയിസ്റ്റ് എഫക്റ്റഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വയനാട് ഉണ്ടായിട്ടുള്ള കുറച്ച് അറ്റാക്കുകളല്ലാതെ, അറ്റാക്കുകൾ എന്ന് പറയുമ്പോൾ മാവോയിസ്റ്റിൻ്റെ ഭാഗത്തു നിന്നല്ല, മാവോയിസ്റ്റ് അറ്റാക്ക് ചെയ്തിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ വരുന്നത്. അപ്പോൾ പോലീസുകാർക്കും ഇവിടുന്ന് പോകുന്ന പോലീസുകാർക്കും കൂടുതലായിട്ടൊന്നും അറിയില്ല. പക്ഷെ അവിടെ എത്തുമ്പോഴാണ് അതിൻ്റെ റിയൽ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നത്. അവർക്ക് ITBP ക്യാമ്പ് എന്ന് പറയുന്ന ഇന്ത്യൻ ടിബറ്റൻ ബോർഡർ പോലീസ് എന്ന് പറയുന്ന നമ്മൾപ്പെട്ട ആളെന്ന് പറയും, അവരിൽ നിന്നാണ് നമ്മളത് കൂടുതൽ അറിയുന്നത് പോലീസുകാർ. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ഒക്കെയാണ് ഇതിലൂടെ പറയുന്നത്. ഈ ഉണ്ടാകുന്ന ചിത്രത്തിൽ മമ്മൂട്ടി സാറുമായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്ന ചിത്രമാണ്, അപ്പോൾ സാറുമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? മമ്മൂക്കനെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടർ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് മമ്മൂക്കനെ കാണുന്നത് രാപ്പകൽ എന്ന് പറഞ്ഞ ചിത്രത്തിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഡാഡി സ്കൂള്, കർത്തൃപക്ഷികൾ, ഇതൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ്. എക്സ്പീരിയൻസ് ഭയങ്കര, അതിനു മുന്നത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടായിരുന്നു ബാക്കി പടത്തിൽ വർക്ക് ചെയ്തത്. അപ്പൊ അതിനു മുന്നേ ഉള്ള പരിചയമുള്ളത് കൊണ്ട് എന്നാലും നമ്മൾ കൂടുതൽ എടുക്കുന്നതും കൂടുതൽ സംസാരിക്കാൻ സമയം കിട്ടുന്നതും അല്ലെങ്കിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നതും ഇപ്പോൾ അഭിനയിക്കുന്ന സമയത്താണ് കൂടുതൽ. അസിസ്റ്റന്റ് ഡയറക്ടർ നമ്മൾ നമ്മുടേതായിട്ടുള്ള തിരക്കുകളിലും പുള്ളീനെ ഷോർട്ടിലേക്ക് വിളിക്കുന്നതും കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഡയറക്ടറും അസോസിയേറ്റും ഒക്കെ ആയിരിക്കും. അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഞാൻ കോസ്റ്റ്യൂംസ് ഒക്കെ നോക്കുന്ന സമയത്ത് രാപ്പകളിലെ കോസ്റ്റ്യൂം ഒക്കെ ആയിരുന്നു അരിക്കൂറിൽ. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ സംസാരിക്കും. പക്ഷെ കൂടുതൽ ഓപ്പണായത് ഇപ്പോൾ നമ്മൾ ഉണ്ടയിൽ വർക്ക് ചെയ്യാൻ പോയ സമയത്താണ്. കൂടുതൽ നേരം മമ്മൂക്കാനായിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ കൂടുതൽ മമ്മൂക്കാനെ പറ്റി അറിയാൻ പറ്റിയത്. അപ്പോൾ വളരെ ജനുവനായിട്ടുള്ളൊരു വ്യക്തിയാണ് പുള്ളി. അപ്പോൾ നമ്മുടെ അടുത്ത് അങ്ങനെ എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല പുള്ളി പെരുമാറ. പുള്ളിയുടേതായിട്ടുള്ള ഇമോഷൻസിനനുസരിച്ച് നമ്മുടെ അടുത്ത് പെരുമാറും. അപ്പം എങ്ങനെയാണ് ഒരാൾ ജനുവിനായിട്ട് പെരുമാറേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇഷ്കാണ് ഇപ്പൊ കറന്റ്ലി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ, അത് നല്ല ഹിറ്റായിട്ട് തന്നെ ഓടുന്നുണ്ട്. അപ്പൊ ആ ഒരു ക്യാരക്ടർ വന്നപ്പോ അതിന്റെ ആ ഒരു ക്യാരക്ടർ രൂപീകരിച്ചെടുക്കാൻ വേണ്ടി ഫേസ് ചെയ്ത ചലഞ്ചസ് എന്തൊക്കെ? ശരിക്കും അതിലെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളായ ഇഫോർ എന്റർടൈൻമെന്റ്സിലെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളായ സാരഥി ചേട്ടൻ. സാരഥി ചേട്ടനൊക്കെ നേരത്തെ പരിചയമാണ്. ട്രാഫിക് എന്ന് പറയുന്ന മലയാളത്തിലെ ചിത്രം രാജ് പിള്ള ഹിന്ദിയിൽ റീമേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുംബൈ പോയ സമയത്ത് അപ്പോഴാണ് സാരഥി ചേട്ടനെ പരിചയപ്പെടുന്നത്. സാരഥിയുടെ മലയാളം ഹിന്ദിയിൽ എത്തുന്നത് അവിടെ പ്രൊജക്റ്റ് ആവുന്നത് മുതലുള്ള പരിചയമുണ്ട്. പക്ഷെ ഞാൻ സാരഥി ചേട്ടൻ്റെ കൂടെ പിന്നെ വർക്ക് ചെയ്തത് ഗോദാം എന്ന് പറയുന്ന ചിത്രത്തിൽ സ്റ്റെപ്പ് ചെയ്താണ് ചെയ്തത്. അതിനെ ഷൂട്ട് ചെയ്യാൻ ഇടയ്ക്ക് കഴിഞ്ഞ മെയ് ജൂൺ ഒക്കെ ആയിട്ട് സാരഥി ചേട്ടൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു കഥയുണ്ട്, ഷാനം കേട്ടു നോക്കാം എങ്ങനെയായിട്ട്. ഞാൻ രാജും എൻ്റെ ഡയറക്ടറാണ്, പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ രതീഷും കൂട്ടിയിട്ട് മീറ്റ് ചെയ്യാൻ സ്റ്റെപ്പ് ചെയ്തു. അങ്ങനെ ഒരു കഥ പറഞ്ഞു,
അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും പരിപാടികളും ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ചിത്രം വരേണ്ടത്, എന്താണ് അവർ ചിത്രത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവരുടെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കഥ കേട്ടപ്പോൾ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഡയറക്ടർ എന്ന രീതിയിൽ വളരെയധികം സ്പേസ് ഉള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു പെർഫോം ചെയ്യാൻ, ഡീറ്റെയിൽ ആയിട്ട് പെർഫോം ചെയ്യാൻ. അപ്പോൾ അങ്ങനെ അത് കേട്ടപ്പോൾ തന്നെ എക്സൈറ്റഡ് ആയി. സാഹചര്യം വെച്ച് പറഞ്ഞാൽ നല്ല സ്ക്രിപ്റ്റാണ് നല്ല രീതിയിൽ അത് വരും തോന്നുന്നു. പിന്നെ അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ജനുവരിയിലൊക്കെ ആയിട്ട് നടന്നു. അപ്പോൾ ഒരു അതിൻ്റെ ക്യാരക്ടർ മോൾഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അത് സ്ക്രിപ്റ്റഡ് ആയിട്ടുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട്. ആ ക്യാരക്ടർ എങ്ങനെയാണ്, എന്ത് ടൈപ്പ് ക്യാരക്ടറാണ്, എങ്ങനെയാണ് ആ ക്യാരക്ടർ, എവിടെയാണ് ആ ക്യാരക്ടർ, എന്താണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവസാനം പടം തീരുമ്പോൾ എന്താവും ആ ക്യാരക്ടർ എന്നുള്ളതിൻ്റെ ഒക്കെ ഡീറ്റെയിലിംഗ് കറക്റ്റായിട്ട് സ്ക്രിപ്റ്റിലുണ്ട്. പിന്നെ അനുരാജന് വ്യക്തമായിട്ട് ഐഡിയ ഉണ്ടായിരുന്നു എന്ത് എന്ത് ടൈപ്പ് റിയാക്ഷൻ, ഏത് റിയാക്ഷൻസ് ഏത് പോയിന്റിൽ ചേഞ്ച് അത്ര നമ്മൾ കാണിക്കേണ്ടത്, എക്സ്പ്ലോർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് പോയിന്റിലാണ് ഈ ക്യാരക്ടർ ചേഞ്ച് ആവേണ്ടത് എന്നുള്ളത് രതീഷും അനുരാജും കൂടി എല്ലാ ടൈമിലും നമുക്ക് ബോധ്യപ്പെടുത്തി തരും. ഇന്ന മാറ്റർ ഈ സമയത്ത് ഈ സംഭവിക്കാം, അല്ലെങ്കിൽ ഇന്ന മാറ്റർ ഈ സമയത്ത് മിഷം സംഭവിക്കാം എന്നുള്ളതൊക്കെ. അപ്പോൾ ആക്ടർ എന്ന രീതിയിൽ അവരെ ഫോളോ ചെയ്താൽ മതിയായിരുന്നു. അവരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് കൂടുതൽ എഫേർട്ട് ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവർ തന്നെ ഓൾറെഡി അതിനെല്ലാം കറക്റ്റായിട്ട് രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ നാലാമത്തെ ആണോ? ആദ്യമായിട്ട് അന്നയ റസൂലും ചെയ്തു, പിന്നെ കമ്മട്ടിപ്പാടും, പിന്നെ പറവ, അതിനുശേഷം ഇപ്പോ ഷെയ്ൻ ആയിട്ട്. ഞാൻ ഷെയ്ൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അന്നയ റസൂലാണ് തോന്നുന്നു. അന്ന് ഞങ്ങൾ ഓപ്പോസിറ്റ് ഗ്യാങ്ങിലായിരുന്നു. അപ്പൊ അന്ന് മുതല് ഷെയ്ൻ എന്ന് പറയുന്ന ആക്ടറിന് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ നോട്ട് ചെയ്യുന്നതിന് രാജുവേട്ടൻ നോട്ട് ചെയ്തിട്ടുണ്ട്. രാജുവേട്ടൻ ശരിക്കും ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന് പറയുന്ന സബ്ജക്ട് ശരിക്കും ഷെയ്നെന്ന് വെച്ചിട്ട് ആലോചിച്ചു. പിന്നെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അവൻ്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ സമയത്ത് അത് ബ്രേക്കായിട്ടാണ് ഷാനൻ്റെ ഫാദറിൻ്റെ അനിയൻ ചെയ്തത്. അപ്പോൾ അതിനുശേഷം കമ്മിറ്റി പടത്തിലെ ജോണിയുടെ അനിയൻ സണ്ണിയായിട്ട് ചെയ്തു. പിന്നെ പറവ, പറവയൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര ഡിഫറെൻറ്റ് ഭയങ്കര ചേഞ്ചസ് ഉണ്ടായി ആക്ടർ എന്ന രീതിയിൽ. പിന്നെ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ആക്ടർ എന്ന രീതിയിൽ നമ്മളൊരു സീനിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ രണ്ടുപേർ തമ്മിലുള്ള കോൺവെർസേഷൻ്റെ ഇടയിൽ ഇപ്പോൾ ഷെയ്ൻ അല്ലെങ്കിൽ ഇയാളൊരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ഡയലോഗിൻ്റെ ഇടയിലുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് എത്ര ടൈമിനുള്ളിൽ തരണം, എത്ര ടൈം തരണം എന്നുള്ളതിനൊക്കെ കറക്റ്റായിട്ട് നമ്മൾ കംഫർട്ട് ആയിട്ടുള്ള രണ്ട് ആക്ടേഴ്സ് ആണെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പം നമുക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് കറക്റ്റായിട്ട് ആ ആക്ടർ തരും. അപ്പം ആ രീതിയിൽ ഷെയ്ൻ ഒരുപാട് സ്പേസുകൾ തന്നിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ ഇഷ്കിലാണെങ്കിലും അങ്ങനെ ഒരുപാട് സ്പേസുകൾ, അത് എത്രത്തോളം സ്പേസ് തരണം എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ തമ്മിൽ ഇത്രയും പടം ചെയ്തതുകൊണ്ടും നമ്മൾ ഭയങ്കര കംഫർട്ടായിരുന്നു. അങ്ങനെ ഈ ആക്ഷൻ്റെ ഇടയിൽ ആക്ഷൻ ഡയറക്ടറിൻ്റെ ഇടയിലുള്ള സമയം നമുക്ക് തന്നിരുന്നത്. പിന്നെ ഈ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ സാധാരണ പടങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഓർഡർ കറക്റ്റായിട്ട് ഓർഡറിലായിരിക്കില്ല. ചിലപ്പോൾ ലാസ്റ്റ് പോർഷനൊക്കെ ആദ്യം എടുക്കും, പിന്നെ അതിൻ്റെ മിഡിലുള്ള പോർഷൻ എടുക്കും, ചിലപ്പോൾ തുടക്കമൊക്കെ ആദ്യമായിരിക്കും അവസാനമായിരിക്കും എടുക്കുന്നത്. പക്ഷേ ഇഷ്കിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് രീതി വെച്ചിട്ട് ഓർഡറിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആക്ടേഴ്സിന് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ആ ഓർഡറിൽ 1-2-10 എന്ന് പറയുന്ന ഓർഡറിൽ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാരക്ടർ എത്രത്തോളം എത്തി, ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി എന്താണ് സംഭവിക്കുക എന്ന് പറയുന്നതിനൊക്കെ കറക്റ്റായിട്ടുള്ളൊരു ഷൂട്ടിംഗ് രീതി തന്നെ ഓർഡറിലായതുകൊണ്ട് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല, എനിക്ക് അഭിനയിക്കാനായിരുന്നു ആദ്യം മുതൽ ഇഷ്ടം. അപ്പോൾ ഡയറക്ട് ചെയ്യണം എന്നുള്ളത് എനിക്ക് ഒരു ആഗ്രഹമായിട്ട് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ വരുന്ന ഒരു സമയത്ത് ചിലപ്പോൾ സംഭവിക്കുകയായിരുന്നു. അഭിനയിക്കാൻ എന്നുള്ളതിൽ കൂടുതൽ സിനിമയിൽ വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ എത്തുന്നത്. അഭിനയിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ക്യാരക്ടേഴ്സ് ഒന്നും ആരും എടുത്തു വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ പടത്തിൽ വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ക്യാരക്ടർ കിട്ടിയാൽ എന്നുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്താണ്. പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ആകുമ്പോൾ ഒരു ഫിലിം എങ്ങനെയാണ്, അതൊരു ടെക്നിക്കാണ് ഫിലിം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന പോലെ പെർഫോം, അങ്ങനത്തെ ഒരു പെർഫോമൻസ് ലൊക്കേഷനിൽ പെർഫോം ചെയ്യാൻ നമുക്ക് സ്പേസ് കിട്ടില്ല. കട്ട് ചെയ്ത് എടുക്കുന്ന സംഭവമായിരുന്നു. അതൊരു ടെക്നിക്കാണെന്നുള്ളത് നമുക്കതിന് നമുക്കൊരു ക്ലൂ ഉണ്ടായിരുന്നത്. ഒരു ടെക്നിക്കാണ് അവർ ഉപയോഗിക്കുന്ന ഫിലിം ടെക്നിക്കാണ് ആക്ടിങ്ങിൽ. അപ്പം അത് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാനൊക്കെ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ആയതുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. അഭിനയത്തെ കുറെ കൂടി സഹായിച്ചു.
സാറിന്റെ അപ്കമിംഗ് മൂവീസ് ഏതൊക്കെയാണ്? ഇനിയിപ്പോ ഉണ്ടായ റിലീസ് ആവാനുണ്ട്, മാസ്ക് തമിഴ് മുതലും ചിത്രങ്ങളാണ് ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നത്, റിലീസ് ആവാനുണ്ട്. നെഗറ്റീവ് ക്യാരക്ടറാണ്, അപ്പൊ അത് വന്നപ്പോഴത്തേക്കും സാർ അത് സെലക്ട് ചെയ്യാനായിട്ട് ഒരു എന്താണ് അതിന്റെ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ സ്ക്രിപ്റ്റ് രീതിയിൽ ഒരു ആക്ടറിന് അത്ര ഡീറ്റെയിൽ ആയിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ നെഗറ്റീവ് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ നെഗറ്റീവ് ക്യാരക്ടറിന് ഒരുവിധം എല്ലാ ഇമോഷൻസും കൈകാര്യം ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ സ്ക്രിപ്റ്റിലുണ്ട്. സാധാരണ നെഗറ്റീവ് ക്യാരക്ടേഴ്സിന് അധികം ഇമോഷൻസിൽ വേരിയേഷൻസ് വരുത്താൻ പറ്റില്ല. പക്ഷെ ഈ ക്യാരക്ടറിൽ അവർ ഓൾറെഡി കഥയിലെ ക്യാരക്ടറിന് ഒരുപാട് ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അത് സാധാരണ മെയിൻലി ക്യാരക്ടേഴ്സിനാണ് അങ്ങനെ സംഭവിക്കുക. പക്ഷേ ഇത് ഇതിൽ അതിനുള്ള സ്പേസ് ഉള്ളത് കൊണ്ട് നമുക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ക്യാരക്ടർ എന്ന രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സ്പേസ് മാത്രമാണ് നമ്മൾ നോക്കാറുള്ളത്. അപ്പോൾ അതിൽ വേറെ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല നെഗറ്റീവ് ക്യാരക്ടർ. പിന്നെ നെഗറ്റീവ് ക്യാരക്ടർ ആയതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യേണ്ട എന്നുള്ള രീതിയൊന്നുമില്ല. കാരണം പെർഫോമൻസ് ആണ് അൾട്ടിമേറ്റ് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതൊരു ആക്ടറാണ്, ഇതൊരു മൂവിയാണ്, ഇത് പെർഫോമൻസ് ആണെന്നുള്ളത് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും അറിയാം. അപ്പം അങ്ങനത്തെ റെസ്പോൺസ് തന്നെയാണ് കിട്ടുന്നത്. ആൾക്കാർക്ക് പടം കാണുമ്പോൾ ഈ ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുന്നു, ദേഷ്യം വരുന്നുണ്ട് എന്ന് പറയുമ്പോഴും അവരെ അതിൻ്റെ പെർഫോമൻസിനെയാണ് അവർ കാണുന്നത്. അതിനെ അവരതിനെ നമുക്ക് അഭിനന്ദനങ്ങൾ തന്നെയാണ് കിട്ടുന്നത് ഈ ക്യാരക്ടറിൻ്റെ രീതിയിൽ. അതിപ്പോൾ നമ്മൾ പടം കാണുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ മുന്നേ ഉള്ള പടങ്ങളിലാണെങ്കിലും ഇപ്പോൾ 80s 90s പടങ്ങളിലാണെങ്കിലും അതിൽ ക്യാരക്ടർ നമ്മൾ ഒരു ആക്ടർ ആവാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ പടം കാണുന്നവർ പെർഫോമൻസ് ആയിട്ടാണ് അത് കാണുക എന്നുള്ളത് നമുക്കറിയാം. കാരണം നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ആദ്യമേ ചിലപ്പോൾ അവർക്ക് ദേഷ്യം തോന്നുമെങ്കിലും പടം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് അവരത് പെർഫോമൻസ് ആയിട്ടാണ് കാണുന്നത്. സെക്കൻഡ് ഹാഫ് ആയിട്ട് വരുമ്പോഴത്തേക്കും സാറിൻ്റെ ഫാമിലി, പിന്നെ ഷെയ്ൻ, ആ ഫാമിലിക്കകത്ത് ഉണ്ടാവുന്ന വീടിനകത്ത് ഉണ്ടാവുന്ന കുറച്ച് സീൻസ് ഉണ്ട്, അത് നമുക്ക് കണ്ടിരിക്കും. പ്രേക്ഷകർ എന്ന നിലയിൽ നമുക്ക് കണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു പ്രത്യേക ഫീല് തരുന്ന ഒരു സീൻസ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ശരിക്കും ഫസ്റ്റ് ഹാഫിലുള്ള ആൽവിൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ക്യാരക്ടർ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ക്യാരക്ടർ എങ്ങനെയായിരുന്നു എന്നുള്ളത് വീടിനകത്ത് ഉള്ള ആളുകൾക്ക് അറിയില്ല. സോ നമുക്ക് പുറത്തും ഒരു രീതിയിൽ നമ്മൾ പെരുമാറും, വീടിൻ്റെ അകത്ത് നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ അടുത്ത് അല്ലെങ്കിൽ ഫാമിലിയുടെ അടുത്ത് നമ്മൾ പെരുമാറുന്ന പോലെ ആയിരിക്കില്ല പുറത്തിറങ്ങാൻ പെരുമാറും. അപ്പോൾ പുറത്തിറങ്ങി നമ്മൾ പെരുമാറിയതിലുള്ള അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ, ആ പെരുമാറ്റത്തിലുണ്ടാവുന്ന പെരുമാറ്റം വീട്ടിലെ ആളുകളുടെ മുന്നിൽ അത് എല്ലാം റിവീലാവപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് ഈ കഥയിലുള്ളത്. അപ്പോൾ അത് കുറച്ച് കഥാപരമായിട്ട് നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് പോകുന്നത്, സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ആക്ടർ എന്ന രീതിയിൽ റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ബിഹേവ് ചെയ്തിട്ട് അങ്ങോട്ട് പോയാൽ മതി. പക്ഷേ ഈ ഇങ്ങനത്തെ പൊസിഷൻസ് വരുമ്പോൾ അത് ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിക്കാത്ത സിറ്റുവേഷൻ ആയിരിക്കും നോർമലി. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഡ്രാമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഡയറക്ടറാണ് അപ്പോൾ അവിടെ അതിനെ നിയന്ത്രിക്കുന്നത്, അത് എത്രത്തോളം പോവാം ആ റിയാക്ഷൻസ്, അല്ലെങ്കിൽ ആ ഡ്രാമ ഒരാൾ അപ്ലൈ ചെയ്യുന്ന ഒരു ആക്ടർ അപ്ലൈ ചെയ്യേണ്ടതിൻ്റെ ആ അളവ് ഡയറക്ടർക്ക് കറക്റ്റ് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ആക്ടറിന് പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രത്തോളം അത് ആവാം അല്ലെങ്കിൽ അത്രത്തോളം വേണ്ട എന്നെല്ലാം പറയുന്നത് ഡയറക്ടറാണ്. അപ്പോൾ അതിന് നല്ലൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു അനുരാജ്, പുള്ളി കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റിൽ തന്നെ ഓൾറെഡി ഉണ്ട്, പക്ഷേ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു വ്യക്തമായിട്ട്, ഇത്രത്തോളം വേണം അല്ലെങ്കിൽ ഇത്രത്തോളം വേണ്ട എന്ന് പറയാം. അപ്പോൾ പിന്നെ അത് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം അത് വളരെ കറക്റ്റായിട്ട് ഒരു റിയാക്ഷൻ, ഒരു ഡയലോഗ് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ എത്രത്തോളം ഹോൾഡ് ചെയ്യണം, എത്ര നേരം ആളുകൾ ആ റിയാക്ഷൻ കാണണം, അല്ലെങ്കിൽ എത്ര നേരം അതിനെ ഹോൾഡ് ചെയ്യണം എന്നുള്ള തീരുമാനിക്കുന്ന ഒരു എഡിറ്ററാണ്. അപ്പോൾ ആ എഡിറ്ററിൻ്റെ ഒരു കോൺട്രിബ്യൂഷനും ഉണ്ട് ആ ചിത്രത്തിൽ വളരെയധികം. പിന്നെ മ്യൂസിക് ഡയറക്ടറുടെ കോൺട്രിബ്യൂഷൻ, ഇവിടെ ഏത് റിയാക്ഷനാണ് മ്യൂസിക് ചേഞ്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് റിയാക്ഷനാണ് മ്യൂസിക് വന്ന് തുടങ്ങേണ്ടത്, കേട്ട് തുടങ്ങേണ്ടത്, ഇതെല്ലാം ഒരു ആക്ടിങ്ങിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ആവുന്ന സമയത്ത് ഒരു ആക്ടറിൻ്റെ പെർഫോമൻസ് നന്നായിട്ട് നമുക്ക് തോന്നും. ഇതെല്ലാം വളരെ നല്ല രീതിയിൽ വന്നിട്ടുള്ളതാണ് ഇഷ്കിലെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്ന പോഷൻ.
ഇതിനകത്ത് ഡയറക്ടറിന്റെ ഹെൽപ്പാണ് കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ പുള്ളി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ഇങ്ങനെ. അപ്പൊ സാറിന് സ്വന്തമായിട്ടും ഈ ഒരു ക്യാരക്ടറിന് ഇതൊക്കെ ചെയ്താൽ കൊള്ളില്ലേ എന്ന് തോന്നിക്കാണുമല്ലോ, അപ്പൊ അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ, അത് ഡയറക്ടറായിട്ട് ഡിസ്കസ് ചെയ്തോ? ആ, നമുക്ക് തോന്നും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. അപ്പൊ നമ്മളത് സംസാരിക്കുന്നവരായിട്ട് ഇത് ഇങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ഡയലോഗല്ലേ അവിടെ നിന്ന് വന്നത്, ഇത് ഇങ്ങനത്തെ സിറ്റുവേഷൻ അല്ല, അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അവർ നമ്മളെ അത് അങ്ങനെയാണെങ്കിൽ അവർ പറയും അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയല്ലെങ്കിൽ അവർ പറയും അത് അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന്. അപ്പൊ അതിന് കറക്റ്റായി ഡയറക്റ്റ് ചെയ്യാൻ ഒരാൾ നമുക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ആക്ടറെന്ന് സംബന്ധിച്ചാണ് പെർഫോം ചെയ്ത് അതിന്റെ അളവ് അവനെ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്ന വരില്ലല്ലോ ഒക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത്, അവനെ മാക്സിമം പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് എവിടെ പെർഫോമൻസ് എത്രത്തോളം വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത് ഡയറക്ടറാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡയറക്ടർ കണ്ടു, നല്ലൊരു ഡയറക്ടർ ഉണ്ടെങ്കിൽ നല്ലൊരു ആക്ടർ ഉണ്ടാവും അവിടെ. ബിസി സ്കെഡ്യൂളിന്റെ ഇടയ്ക്കും ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത ഷൈൻ സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. മീറ്റ് മൈ കാസ്റ്റ്.